Hello, my dear children. Today we will study second chapter of class 5 EVS, A Snake Charmer Story. In this lesson, we will study about different type of snakes and some features of snake. Also, the life of snake charmers. നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത് പാമ്പാട്ടികളുടെ ജീവിതം, അതുപോലെ പാമ്പുകളുടെ പ്രത്യേകതകൾ, പാമ്പുകൾ കടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ഒക്കെയാണ് പഠിക്കുന്നത്. നോ ദിസ് ലെസൺ, ഈ നമ്മൾ ഈ ലെസണിൽ പറയുന്ന ആൾ, അതായത് മെയിൻ ക്യാരക്ടർ ഓഫ് ദിസ് ലെസൺ ഈസ് ആര്യനാഥ്. ആര്യനാഥ് എന്ന് പറയുന്ന ഒരാളിൻ്റെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ അയാളുടെ ടോക്കിങ്ങിലൂടെയാണ് നമ്മൾ ഈ ലെസൺ പഠിക്കുന്നത്. ഐ ആം ആര്യനാഥ്. എൻ്റെ പേരെന്താണ്? ആര്യനാഥ് എന്നാണ്. ഐ ക്യാൻ ഡു സംതിങ് സ്പെഷ്യൽ വിച്ച് ഐ ആം ഷുവർ സം നൺ ഓഫ് യു ക്യാൻ ഡു. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. ആരാണ് പറയുന്നത്? ആര്യനാഥ്. ഡു യു നോ വാട്ട്, എന്താണെന്നറിയാമോ? ഐ ക്യാൻ പ്ലേ ദ ബീൻ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീൻ വായിക്കാൻ പറ്റും. ഡു യു നോ വാട്ട് ഈസ് ബീൻ, എന്താണ് ബീൻ എന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ദിസ് വൺ, ദിസ് ഈസ് ബീൻ, മകുടി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ മകുടി എന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. സ്നേക് ചാമാസ്, പാമ്പാടികൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാന്ന് പറയാം. ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ ബീൻ എന്ന് പറയുന്നത്. You must be surprised. Yes, I can make snake dance by playing the bean. ഇങ്ങനെ ബീൻ ഉപയോഗിച്ച് എനിക്ക് ഈ സ്നേക്സിനെയൊക്കെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഐ ഹാവ് ലേൺ ദിസ് ആർട്ട് ഫ്രം മൈ ഫാമിലി മെമ്പേഴ്സ്. ഞാനിത് എവിടെ നിന്നാണ് പഠിച്ചത്? എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണ്. ആൻഡ് വി പീപ്പിൾ ആർ നോൺ ആസ് കാൽബേലിയാസ്. ഞങ്ങളെ എങ്ങനെയാണ് വിളിക്കുന്നത്? കാൽബേലിയാസ് എന്നാണ് വിളിക്കുന്നത്. സ്നേക് ചാമേഴ്സിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഇതാണ് സ്നേക് ചാമ. ഒരു സ്നേക് ചാമറിൻ്റെ പിക്ചറാണിത്. അദ്ദേഹം ഉണ്ടോ, ബീൻ ഉപയോഗിച്ച് ബീൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്നേക്ക് ഉണ്ടോ നിൽക്കുന്നത്. അപ്പം അവർ പറയുന്നത് ഈ ബീൻ വായിച്ച് സ്നേക്കിനെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ അവർക്ക് കഴിവുണ്ട് എന്നാണ്. നെക്സ്റ്റ്, മൈ ഗ്രാൻഡ് ഫാദർ റോഷൻ നാച്ചി വാസ് ഫേമസ് എമംഗ് അവർ പീപ്പിൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറായ റോഷൻ നാച്ചി. ഹീ കുഡ് ഈസിലി ക്യാച്ച് മെനി പോയ്സണസ് സ്നേക്. അദ്ദേഹം വളരെ പെട്ടെന്ന് പോയ്സണസ് ആയിട്ടുള്ള ഒരുപാട് സ്നേക്സിനെ പിടിച്ചിട്ടുണ്ട്. പോയ്സണസ് മീൻസ് വിഷമുള്ള സ്നേക്സിനെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ഹീ ടെൽ മീ മെനി സ്റ്റോറീസ് അബൌട്ട് ഹിസ് പാസ്റ്റ്. അദ്ദേഹം പല തരത്തിലുള്ള സ്റ്റോറീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കം ലിസൺ ടു ഹിസ് സ്റ്റോറി ഇൻ ദി ഹിസ് ഓൺ വേർഡ്സ്. നമുക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ആ സ്റ്റോറിയൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു രംഗോലിയുടെ പിക്ചറാണ്, സ്നേക്കിൻ്റെ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് സ്നേക്കിൻ്റെ പിക്ചറാണെന്ന് മനസ്സിലാവും. ആ സ്നേക്കിൻ്റെ പിക്ചർ രംഗോലി പിക്ചറായിട്ട് വെച്ചിരിക്കുക. ഈ രംഗോലി പിക്ചർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ അരിപ്പൊടി കൊണ്ടിടുന്ന കോലം, നമ്മൾ കോലം എന്ന് പറയും, അതുപോലെ ഒരു പിക്ചറാണ് ഇത്. ഇതിന് ഈ ടൈപ്പ് തന്നെ എംബ്രോയിഡറിയും ഒക്കെ ചെയ്യാറുണ്ട്, അതായത് സൗരാഷ്ട്ര ഗുജറാത്ത് ഭാഗത്തൊക്കെ, പിന്നെ അതുപോലെ സൗത്ത് ഇന്ത്യയിലും തമിഴ്നാടും ഒക്കെ. തമിഴ്നാട് മാത്രമല്ല, കേരളത്തിലും പാലക്കാട് ഭാഗങ്ങളിലും അഗ്രഹാരങ്ങളുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റും, രംഗോലി വരച്ചിട്ടിരിക്കുന്നത്. ആൻഡ് ദാദാജി റിമംബേഴ്സ്, ഇനിയും ആര്യനാഥ് തൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കാര്യം പറയാണ്. ഫ്രം ദ ടൈം ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദറും, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മീൻസ് അപ്പൂപ്പൻ്റെ അച്ഛനെ നമ്മൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. വി ഓൾവേസ് ബീൻ സപ്പാരാസ് മീൻസ് സ്നേക് ചാമാസ്, പാമ്പാട്ടികൾ. ഞങ്ങൾ അപ്പൂപ്പനെ, അപ്പൂപ്പൻ്റെ കാലത്തും എല്ലാം ആരായിരുന്നു? പാമ്പാട്ടികളായിരുന്നു. സ്നേക്സ് ഹാവ് ബീൻ അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ഓഫ് അവർ ലൈഫ്. ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേക്സിന് പ്രത്യേക
ഒരു റോളുണ്ട് ഒരു സ്ഥാനമുണ്ട് വി യൂസ് ടു മൂവ് ഫ്രം വില്ലേജ് ടു വില്ലേജ് ക്യാരിങ് അവർ സ്നേക്സ് ഇൻ ബാംബു ബാസ്ക്കറ്റ് നമ്മൾ സ്നേക്ക് ചാമോസിൻ്റെ പിക്ചർ ആദ്യം കണ്ടപ്പം കണ്ടോ ഇതൊരു കൂടയ്ക്കകത്തായിരുന്നു സ്നേക്കിനെ കൊണ്ട് നടക്കുന്നത് ബാംബു ബാസ്ക്കറ്റാണ് മുള കൊണ്ടുള്ള ബാസ്ക്കറ്റ് ആ ബാസ്ക്കറ്റിനകത്ത് സ്നേക്സിനെ ഇട്ടിട്ട് ഞാൻ ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക് പോകും വേർ എവർ വി സ്റ്റോപ്ഡ് ഇൻ എ വില്ലേജ് എ ക്രൗഡ് കുഡ് ഗാദറർ ഉണ്ടോ ഞങ്ങൾ എവിടെ ചെന്നാലും കുറേ ആൾക്കാർ ഞങ്ങളുടെ ചുറ്റും കൂടി നിൽക്കും വി വുഡ് ദെൻ ടേക്ക് ഔട്ട് അവർ സ്നേക്സ് ഫ്രം അവർ ബാസ്ക്കറ്റ് ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നതൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഈ സ്നേക്സിനെ ബാംബു ബാസ്ക്കറ്റിനകത്തുനിന്ന് പുറത്ത് എടുക്കും ഈവൻ ആഫ്റ്റർ ദ ഷോ പീപ്പിൾ വുഡ് സ്റ്റേ ഓൺ ഞങ്ങൾ ഷോ കഴിഞ്ഞാൽ അതായത് ഞങ്ങൾ ഈ ഡാൻസ് ഈ മകുടി ഊരി സ്നേക്സിനെ ഡാൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും ആൾക്കാർ അവിടെ നിൽക്കും എന്തിനാണ് ദേ ന്യൂ ദാറ്റ് ഇൻ അവർ ടിൻ ബോക്സസ് ദർ വെർ മെനി ടൈപ്സ് ഓഫ് മെഡിസിൻസ് ഫോർ ദം ഞങ്ങളുടെ ചെറിയ ടിൻ ബോക്സസ് കാണും അതിനകത്ത് നിറച്ച് മെഡിസിൻസ് ഉണ്ടായിരിക്കും എന്തിൻ്റെ മെഡിസിൻസ് ആയിരിക്കും യെസ് പാമ്പിൻ്റെ കടി ഏറ്റാൽ പെട്ടെന്ന് കൊടുക്കാനുള്ള മെഡിസിൻസ് ആവാം വി മേഡ് ദീസ് മെഡിസിൻസ് ഫ്രം പ്ലാന്റ്സ് കളക്റ്റഡ് ഫ്രം ദ ഫോറസ്റ്റ് ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കാടുകളിൽ നിന്നും കളക്റ്റ് ചെയ്യുന്ന മെഡിസിനാണ് പ്ലാന്റ്സിൽ നിന്നും കളക്ട് ഫോറസ്റ്റിലെ പ്ലാന്റ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെഡിസിൻസാണ് ഐ ഹാഡ് ലേൺ ഓൾ ദീസ് ഫ്രം മൈ ഗ്രാൻഡ് ഫാദർ ഞാൻ ഇതെല്ലാം പഠിച്ച എൻ്റെ അപ്പൂപ്പനിൽ നിന്നാണ് ഐ ഫെൽ നൈസ് that I could help the people with my medicines even if doctor and hospitals were far off doctorum hospitalsum valare doore ulladathu idu pole ulla marunnal koduthu kaniyal aalukalku valare upakarapada njan adil valare santoshavanana endarium ee pettana snake bite ettu kaniyal adutha hospital la povana nu arichana doore koodalayirikkum hospital lokku doore aagana aalkarku pettana marunnu kittanengil endana idu pole ഞങ്ങളെപ്പോലുള്ള സ്നേക് ചാമാസിൻ്റെ അടുത്ത് കിട്ടും ഇൻ റിട്ടേൺ പീപ്പിൾ വുഡ് ഗിവ് അ സം മണി ഫോർ ഫുഡ് ഗ്രെയിൻസ് ഇങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ ആൾക്കാർ ഞങ്ങൾക്ക് പൈസയും തരും ഫുഡ് ഗ്രെയിൻസ് ധാന്യങ്ങൾ റൈസ് വീറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അതും തരും ഇൻ ദിസ് വേ വി വുഡ് മാനേജ് അവർ ലൈഫ് ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് സം ടൈംസ് I was called to places where someone had been bitten by snakes. സ്നേ പാമ്പ് കടിയേറ്റ സ്ഥലത്തോട്ട് ആൾക്കാർ എന്നെ കൊണ്ടുപോകാറുണ്ട് ഫ്രം ദ മാർക്സ് ഓഫ് ദ ബൈറ്റ് ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വിച്ച് സ്നേക്ക് വാസ് ബിറ്റൺ ദ പേഴ്സൺ എനിക്ക് ആ മുറിവ് കണ്ടാൽ അതായത് ഇപ്പോൾ കാലയിലോ കയ്യിലോ എവിടാന്നറിയത്തില്ല സ്നേക്ക് കടിച്ച് ആ മുറിവ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഏത് സ്നേക്കാണ് കടിച്ചത് എങ്ങനെ മനസ്സിലാവും അല്ലേ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നും എങ്ങനെയാണെന്ന് നോക്കാം I would then give a medicine for that. ഞാൻ അന്നേരം തന്നെ അതിന് മരുന്നും കൊടുക്കും ബട്ട് ഐ ഹാവ് നോട്ട് ഓൾവേസ് ബിൻ ഓൺ ടൈം ടു ഹെൽപ്പ് പക്ഷേ പലപ്പോഴും എനിക്ക് കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റില്ല ആസ് യു നോ സം സ്നേക്സ് ബൈറ്റ്സ് ക്യാൻ ഈവൻ കോസ് ഡെത്ത് ഓൺ ദ സ്പോട്ട് ചില പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ആ സമയത്ത് തന്നെ ആൾക്കാർ മരിച്ചു പോകും But most of the snakes are not poisonous. പക്ഷേ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം ഈ നമ്മുടെ ലോകത്തുള്ള സ്നേക്സിൽ വളരെ കൂടുതലും പോയിസണസ് അല്ലാത്ത സ്നേക്സാണ് അതായത് ഉള്ളതിൽ കൂടുതലും വിഷമില്ലാത്ത സ്നേക്സാണ് വിഷമുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ Sometimes when some farmers would come running for help shouting snake, I would cast the snake. ചിലപ്പോഴാണെങ്കിൽ ഫാർമേഴ്സ് കൃഷിക്കാർ അവരല്ലേ പറമ്പിൽ നടക്കുന്നത് അവർ സ്നേക്സ് എന്ന് വിളിച്ചു പോകുമ്പോൾ ഞാൻ ചെന്ന് ആ സ്നേക്കിനെ പിടിച്ചുകൊണ്ട് പോരാറുണ്ട് ആഫ്റ്റർ ഓൾ ക്യാച്ചിങ് സ്നേക്ക് വാസ് സംതിങ് ഐ ഹാഡ് ബീൻ ഡൂയിങ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ ശീലിച്ചിരുന്നു അല്ലേ എനിക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു എന്തായിരിക്കും കാര്യം ചെറുപ്പം മുതലേ അദ്ദേഹം ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചതായിരിക്കും ഓ ദോസ് വെയർ ദ ഗുഡ് ഏയ്സ് വി വുഡ് ഹെൽപ്പ് ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മെനി വേയ്സ് ഞങ്ങൾ ആൾക്കാരെ ധാരാളമായി സഹായിച്ചിരുന്നു വി ഓൾസോ എൻ്റർടൈൻ ദം അവരെ എൻ്റർടൈൻ ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ പാമ്പിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുക അതായത് നമ്മളെ ടി വി ഒക്കെ കാണുന്ന എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ടുഡേ വെൻ എവരി വൺ വാച്ചസ് ടി വി
ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം അങ്ങനെയല്ല, ടി വി ആണോ, ഇപ്പം മൊബൈൽ ടി വി അല്ലേ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും എൻ്റർടൈൻമെൻറ്റ്, ഗെയിം കളിക്കുക അല്ലേ, എല്ലാം ചെയ്യുന്നത്. വെൻ ഐ ഗ്രൂ ഓൾഡർ മൈ ഫാദർ ടോൾഡ് മീ ഹൗ ടു റിമൂവ് ദർ പോയ്സണസ് ടീത്ത്. എൻ്റെ അച്ഛൻ ഞാൻ വളർന്നപ്പോൾ എന്ത് പഠിപ്പിച്ചു, എങ്ങനെയാണ് സ്നേക്സിൻ്റെ ഫാൻജസ് ഫാൻജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ്സണസ് ടീത്ത് റിമൂവ് ചെയ്യുന്നത്. അതായത് ഈ പോയ്സണസ് ടീത്ത് കൊണ്ടാണ് പാമ്പ് നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് വിഷം ചെല്ലുന്നത്. അപ്പോൾ ഈ പോയ്സണസ് ടീത്ത് ഇല്ലെങ്കിൽ ഈ പാമ്പ് കടിച്ചാൽ നമുക്ക് വിഷം ഏൽക്കത്തില്ല. ഹീ ടോൾഡ് മീ ഹൗ ടു ക്ലോസ് എ ട്യൂബ് ഓഫ് ദ പോയ്സൺ ഇൻ സ്നേക്സ് മൗത്ത്. ഇനി സ്നേക്കിൻ്റെ മുഖത്തിൽ നിന്ന് ഈ വിഷം വരുന്ന ഭാഗമുണ്ടല്ലോ ടീത്തിൽ, അതെങ്ങനെ അടയ്ക്കും എന്നും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു പിക്ചർ കാണാം. ഇവിടെ ഒരു സ്നേക്കിൻ്റെ പോയ്സണസ് ടീത്ത്, അതായത് ഫാൻജസ് ആണ് ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത്. ഈ രണ്ട് പല്ലുകൾക്ക് സാധാരണ പല്ലുകളേക്കാൾ വ്യത്യാസമുണ്ട്. നമ്മുടെ പല്ലുകളാണിട്ടില്ലേ ഇങ്ങനെ അല്ലേ, ഇങ്ങനത്തെ പല്ലുകളാണല്ലേ, പല ടൈപ്പ് പല്ലുകളുണ്ട്, എന്നാലും നോർമലി ഇങ്ങനെയാണ്. ഇതിന് ഹോൾസ് ഒന്നുമില്ല, ഈ ക്യാവിറ്റീസ് വരുമ്പോഴാണ് ഹോൾസ് വരുന്നത്, പല്ല് പുഴുത്ത് പോയി കേട് വരുമ്പോൾ അങ്ങനെ. പക്ഷേ പാമ്പിൻ്റെ പല്ലുകൾ എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒരു ട്യൂബ് സ്ട്രക്ചറുണ്ട് കണ്ടോ, ഒരു കിഴുത്തയുണ്ട്. അപ്പം വെൻ നമ്മൾ ഇതിന് ദേഷ്യം വരുമ്പോഴാണ്, പാമ്പിന് പലപ്പോഴും ദേഷ്യം വരുമ്പോഴാണ് പാമ്പ് കടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദേഷ്യം വരുമ്പോൾ ഇതിൻ്റെ ഈ തലഭാഗത്ത് ഡക്ട് ഉണ്ട്, അതായത് വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഗ്രന്ഥി, അതായത് പോയ്സൺ വിടുന്ന ഒരു സഞ്ചി മാതിരിയാണെന്ന് വരുന്നത്. ഇപ്പം നിങ്ങളൊരു സഞ്ചി എന്ന് വിചാരിക്കുക, ആ സഞ്ചിക്കകത്ത് പോയ്സൺ നിറച്ച് വെച്ചിരിക്കും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഈ ഡക്റ്റിനകത്തുനിന്ന് എന്ത് ചെയ്യും, ഈ ടീത്തിലേക്ക് ഈ പോയ്സൺ വരും. ഈ ടീസിന് ഇതിന് ക്ലോസ്ഡ്, നമ്മുടെ ഇതിൻ്റെ കൂട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണെങ്കിൽ ഇവിടെ കൊണ്ട് നിൽക്കും അല്ലേ, പോയ്സൺ താഴെ തരത്തില്ല. പക്ഷേ ഇത് ട്യൂബാണ്, അതായത് നമ്മൾ പൈപ്പൊക്കെ അല്ലേ, സൂചിയൊക്കെ അല്ലേ, സൂചിക്കൊക്കെ നമ്മൾ കുത്തിവെക്കുന്ന സൂചി, ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചി, അതിൻ്റെയൊക്കെ അറ്റം കണ്ടിട്ടില്ലേ, ട്യൂബ് ട്യൂബാണ്, അതുപോലത്തെ ട്യൂബാണ്. അപ്പോൾ ഇത് കൊത്തുന്നുണ്ടെങ്കിൽ ഈ ട്യൂബിലൂടെ ഈ പോയ്സൺ നമ്മുടെ ദേഹത്തോട്ട് വന്ന് കയറുക, മനസ്സിലായി? അപ്പോൾ ഇത്രമേ ഉള്ളൂ, ഈ പല്ല് ഇതിൻ്റെ പല്ലിന് അറ്റത്തൊരു ട്യൂബ് സ്ട്രക്ചറുണ്ട്, ഈ ട്യൂബ് സ്ട്രക്ചറിലൂടെയാണ് ഈ പോയ്സൺ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ടീത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് കടിച്ചാലും നമുക്ക് വിഷം ഏൽക്കില്ല, മനസ്സിലായോ? അപ്പോൾ ഈ പല്ലുകളിലൂടെയാണ് വിഷം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഈ ടീത്ത് റിമൂവ് ചെയ്യുകയാണ് കൂടുതലും ഈ സ്നേക് ചാമ്മസ് ചെയ്യുന്നത്, അത് ടീത്തായി ടീത്ത് റിമൂവ് ചെയ്ത് പോയ്സണസ് ടീത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപകടം ഒന്നും ഉണ്ടായില്ല. ചിലതാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഈ ഇപ്പോൾ ഈ ട്യൂബ് പോലത്തെ സ്ട്രക്ചറുണ്ടല്ലോ നമ്മളിപ്പോൾ കണ്ടേ, ഈ ട്യൂബ് സ്ട്രക്ചർ അങ്ങ് ക്ലോസ് ചെയ്യും, ഇങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ഥലമില്ലല്ലോ പോയ്സൺ വരാൻ, വിഷം വരാൻ സ്ഥലമില്ല, അപ്പോൾ അതും അങ്ങനെ ക്ലോസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ സ്നേക് ചാമ്മസിന് ഇതൊക്കെ അറിയാം. Here, think and tell. Have you ever seen anyone playing a bean? Bean വൈകുന്ന ആരെങ്കിലും വൈകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടാണ്? Have you ever seen a snake where? നിങ്ങൾ സ്നേക്കിനെ കണ്ടിട്ടുണ്ടോ എവിടാണ്? Where you scared by it? Why? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ കാണുമ്പോൾ പേടിക്കുന്നത്? എന്താ കാര്യം? Because we think all the snakes are poisonous. അല്ലേ, നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്, എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടെന്നാണ്. അത് തന്നെ അല്ല, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, വിഷമുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കോസസ് ഡെത്ത് ഓൾസോ, അല്ലേ, മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഡു യു തിങ്ക് ഓൾ സ്നേക്സ് ആർ പോയ്സണസ്? നോ, അല്ലേ, എല്ലാം നമ്മൾ പഠിച്ചതാണ്, ഒരിക്കലും എല്ലാ സ്നേക്സും പോയ്സണസ് അല്ല. ഇൻ ചാപ്റ്റർ ഐ യു റീഡ് ദാറ്റ് സ്നേക്സ് ഡു നോട്ട് ഹാവ് ഇയേഴ്സ് വിച്ച് യു ക്യാൻ സി. ക്യാൻ യു സ്നേക്ക് ഹിയർ ദ ബീൻ ഓർ ഡസ് ഇറ്റ് ഡാൻസ് When the bean moves, what do you think? നമ്മൾ ക്ലാസ് ഫോറിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ക്ലാസ് ഫോറിൽ പഠിച്ചിട്ടുള്ളത് സ്നേക്സിന് ചെവി വെളിയിലേക്ക് ഇല്ല എന്ന്, അല്ലേ, ചെവിയില്ല അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുട്ടയിടുന്ന ജീവിയാണ് സ്നേക്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിന് ചെവിയില്ല. പക്ഷേ ഇത് ഇവർ പറയുന്നത് ഇത് മ്യൂസിക് കേൾക്കുമ്പം ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പം മ്യൂസിക് കേൾക്കുന്നുണ്ടോ?
ഇല്ല. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നേക്സിന് ഐസ് ഉണ്ട്, അതിന് കാണാൻ പറ്റും. സോ ഈ ബിയൻ വായിക്കുമ്പോൾ, ഈ മകുടി വായിക്കുമ്പോൾ ഈ ആൾക്കാരെ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത്, സ്നേക്സ് ചാമാസ് അനങ്ങുന്നത്. അപ്പോൾ ഈ അനങ്ങുന്നതിനനുസരിച്ച് ഈ ബീൻ അനങ്ങുന്നതിനനുസരിച്ച് സ്നേക്ക് നോക്കുമ്പോൾ അതിനെ എന്തോ ഇങ്ങനെ അനങ്ങുന്നു. സോ അതും മൂവ് ചെയ്യുന്നു. പിന്നെ എന്തുവാണേലും വൈബ്രേഷൻ അതിൻ്റെ ഈ സൗണ്ടിനനുസരിച്ച് ഗ്രൗണ്ടിലെ വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേഷനോട് അതിന് ദേഹത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്കിന്നിൽ ക്രൗളിയാണല്ലോ സ്നേക്ക്, അതിൻ്റെ സ്കിന്നിൽ ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ അതിനെ കാണാനും പറ്റും ഈ ബീൻ മൂവ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണത് സ്നേക്കിൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത്, അല്ലാതെ ബീൻ വായിച്ച് അതായത് മകുടി വായിച്ച് അതിൻ്റെ സൗണ്ട് കേട്ട് ഡാൻസ് ചെയ്യുന്നതേ അല്ല. ഓക്കെ, ഐ തിങ്ക് ലെറ്റ്സ് സ്റ്റോപ്പ് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, താങ്ക് യു. എഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, നിങ്ങൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.